സി പി എമ്മിൻ്റെ തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറിയും നേതാവും മന്ത്രിയുമൊക്കെ ആയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വിമർശനം ഉന്നയിച്ചു. ആ വിമർശനം പ്രതിപക്ഷ നേതാവും ഗവർണറുമൊക്കെ കൊസ്തേപ്പുമാരാണ് എന്നുള്ളതാണ്. ആരാണ് ഈ കൊസ്തേപ്പ് എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. കാരണം അതൊരു ഭീമൻ്റെ വഴി എന്ന് പറയുന്ന ഒരു സിനിമയിലെ കഥാപാത്രമാണ്. ആ കൊസ്തേപ്പ് എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാകുന്നത് തീർത്തും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കാരണം ഭീമൻ്റെ വഴി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സദാചാര അല്ലെങ്കിൽ ഒരു ഹിപ്പോക്രാറ്റിക് സദാചാരത്തേക്ക് വെല്ലുവിളിക്കുന്ന ഒരു സിനിമയായിരുന്നു. കൊസ്തേപ്പ് എന്ന് പറയുന്നത് അതിലെ വഴിമുടക്കിയായിട്ടുള്ളൊരു വില്ലൻ കഥാപാത്രമായിരുന്നു. ആ വില്ലൻ കഥാപാത്രത്തിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ആ പ്രത്യേകതകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ ഒരു അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ ഈ കൊസ്തേപ്പിനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് മെമ്പർ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ സ്ത്രീയെ കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രം വിളിക്കുന്നുണ്ട്, നമുക്ക് കൊസ്തേപ്പിനെ കണ്ടൊന്ന് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്ന വാചകം, ഞാൻ വരില്ല അയാളുടെ അടുത്തേക്ക് എന്ന് പറയുന്നുണ്ട്. കാരണം അദ്ദേഹം മുഖത്ത് നോക്കി സംസാരിക്കില്ല, പകരം നെഞ്ചത്ത് നോക്കി സംസാരിക്കും, അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറയുന്നൊരു കഥാപാത്രമാണ് കൊസ്തേപ്പ് എന്ന് പറയുന്നത്. കൂടാതെ അദ്ദേഹം വഴിക്ക് എതിരി നിൽക്കുന്നൊരു കഥാപാത്രം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കഥാപാത്രം നമ്മുടെ കടകംപള്ളി സുരേന്ദ്രന് ഓർമ്മയുണ്ടാകുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം അദ്ദേഹം നമുക്കറിയാം സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പ്രായപൂർത്തിയായിട്ടുള്ള സ്ത്രീകളുള്ള വീടുകളിൽ കയറ്റാൻ കൊള്ളാത്ത ഒരാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ. പക്ഷേ എങ്കിൽ പോലും എനിക്ക് കടകംപള്ളി സുരേന്ദ്രൻ ഇഷ്ടമാണ്. കാരണം അദ്ദേഹം അപ്പോൾ പോലും ഒരു കരുതൽ കാണിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സ്വപ്ന സുരേഷിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മാനനഷ്ട കേസ് കൊടുക്കുന്നില്ല, കാരണം അവരൊരുപാട് ജീവിതത്തിൽ അനുഭവിച്ചല്ലേ, അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആ കരുതൽ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്തരത്തിലുള്ള കടകംപള്ളി സുരേന്ദ്രനാണ് നമ്മുടെ കൊസ്തേപ്പായിട്ട് കേരള ഗവർണറെയും വി ഡി സതീശനെയൊക്കെ അനുമോദിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ കടകംപള്ളി സുരേന്ദ്രന് ചില അബദ്ധങ്ങൾ കൂടി പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ റോഡുകളാകെ തകർന്നു കിടക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിനോട് അങ്ങേയറ്റം ക്ഷുഭിതനായിട്ടാണ്. കാരണം ചില കരാറുകാർക്ക് നമ്മൾ നിരോധിച്ചപ്പോൾ അവരെ ബാൻ ചെയ്തപ്പോൾ ചിലർക്ക് പൊള്ളിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് നമ്മുടെ ബഹുമാനിയനായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസ് പൊട്ടിത്തെറിക്കുന്ന രംഗം നമ്മൾ കണ്ടു. പിന്നീട് രണ്ടുപേരും അത് എന്നെ ഉദ്ദേശിച്ചല്ല, ഞങ്ങളെ ഉദ്ദേശിച്ചല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിൽ പോലും നമുക്കറിയാം ഇത്തരത്തിലുള്ളൊരു കഷ്ടകാലത്തിലാണ് കടകംപള്ളി സുരേന്ദ്രൻ. കാരണം കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹം വിചാരിച്ചു വീണ്ടും അദ്ദേഹത്തിന് മന്ത്രിയാക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ മന്ത്രിയാക്കിയില്ല എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയിലും വലിയ ചുമതലകളൊന്നും നൽകിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അടൂർ പ്രകാശിനെതിരെ മത്സരിക്കാൻ ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രനെ തിരഞ്ഞെടുത്തേക്കുമെന്നാണ്. തീർച്ചയായിട്ടും കൊസ്തേപ്പല്ലാത്ത സുരേന്ദ്രനെ തിരഞ്ഞെടുക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെ തിരഞ്ഞെടുക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം അടൂർ പ്രകാശിനോട് ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ടി ജയിക്കാതിരിക്കുകയും അവിടെ തോൽക്കുകയും ചെയ്യുന്നതോടുകൂടി കടകംപള്ളി സുരേന്ദ്രൻ്റെ രാഷ്ട്രീയ ജീവിതം ഒരുപക്ഷെ അവസാനിച്ചേക്കുമെന്ന് കൃത്യമായിട്ടറിയാം. കൂടാതെ സി പി എമ്മിനകത്ത് ഇനി എത്ര ഭാവി ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. കാരണം മുഹമ്മദ് റിയാസിന് അനിഷ്ടം തോന്നി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിണറായി വിജയന് കൂടി അനിഷ്ടം തോന്നി എന്നാണ്. അങ്ങനെ അനിഷ്ടം തോന്നിയെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇനി പാർട്ടിയിലും വലിയ സ്ഥാനമാനങ്ങളോ വലിയ തരത്തിലുള്ള പ്രതിപത്തിയൊന്നും ആളുകൾ കാണിക്കാൻ സാധ്യതയില്ല. മിക്കവാറും നമ്മുടെ ജി സുധാകരൻ്റെയൊക്കെ വഴിയിലേക്ക് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ പോയേക്കാം. അപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് ഗവർണറെയും അതുപോലെ വി ഡി സതീശനെയും കേരളത്തിൽ വലിയ വികസനങ്ങൾ കൊണ്ടുവരുന്നതിന് എതിരെ നിൽക്കുന്ന രണ്ട് പേരായി, അതായത് കൊസ്തേപ്പുമാരായി ഇവരെ ഉപമിച്ചത്. ഒരു കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളോട് മാത്രമേ ഉപമിച്ചിട്ടുള്ളൂ. കാരണം അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും ഇപ്പോൾ ഷെല്ലിയുടെയോ അല്ലെങ്കിൽ വലിയ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ഷേക്സ്പിയറിൻ്റെ കഥാപാത്രങ്ങളോ ആയിട്ടൊന്നും അദ്ദേഹത്തിന് ഉപമിക്കാൻ കഴിയില്ല. അദ്ദേഹം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സിനിമയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തട്ടി നിൽക്കുന്ന കഥാപാത്രവും മിക്കവാറും കൊസ്തേപ്പ് തന്നെയായിരിക്കും. അത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. അപ്പോൾ ഭീമൻ്റെ വഴി എന്ന് പറയുന്നൊരു സിനിമയിൽ ഒരു വഴിക്ക് വേണ്ടി ശ്രമിക്കുന്നതും ആ വഴി മുടക്കാനായി കൊസ്തേപ്പ് എന്ന് പറയുന്ന ഒരാൾ നിൽക്കുന്നതും ലാസ്റ്റ് ഏറ്റവും ഒടുവിൽ ആളുകളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ വഴി ഉണ്ടാകുന്നതുമാണ് അതിലെ കഥാപാത്രം എന്ന് പറയുന്നത്. കൊസ്തേപ്പ് എന്ന് പറയുന്നത് പറഞ്ഞതിന് തിരിച്ചു പറയുന്ന ഒരു വിധത്തിലും ഒരു ധാർമ്മികതയുമില്ലാത്ത ഒരു മൂല്യവുമില്ലാത്ത നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്ത്രീകളുടെ മുഖത്തോക്കി സംസാരിക്കാത്ത തരത്തിലുള്ള കഥാപാത്രമാണ്. ആ കഥാപാത്രവുമായി ശരിക്കും ഗവർണറെയോ വി ഡി സതീശനെയോ ഉപമിച്ചത് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നാണ് കടകംപള്ളിയോട് എനിക്ക് പറയാനുള്ളത്. പക്ഷേ എങ്കിലും കടകംപള്ളിയോട് ഞാൻ ക്ഷമിക്കും. കാരണം
അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ബോധനിലവാരം വെച്ചും അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചും ഒക്കെ തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞത് നമ്മൾ ചേത് ഓർത്തിരിക്കും ഏത് ഓർത്തിരിക്കില്ല എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ വെച്ചിട്ടാണ്. ഇപ്പോൾ കിലുക്കം എന്ന് പറഞ്ഞ സിനിമ ചിലപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും, പണ്ട് കണ്ടിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പായിട്ടുള്ള ചിത്രം എന്ന് പറയുന്ന സിനിമ നമുക്ക് ഓർമ്മയുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമ നമുക്ക് ഓർമ്മയുണ്ടാവും. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ തട്ടുന്ന സിനിമകളായതുകൊണ്ടാണ് നമുക്ക് ഓർമ്മയുള്ളത്. സോ തീർച്ചയായും മിസ്റ്റർ കടകംപള്ളി സുരേന്ദ്രൻ താങ്കളുടെ മനസ്സിൽ തട്ടിയ കഥാപാത്രവും സിനിമയും ഭീമൻ്റെ വഴിയും അതിലെ കഥാപാത്രമായിട്ടുള്ള കൊസ്തേപ്പുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. അതുകൊണ്ട് അദ്ദേഹം അതിനോട് ഉപമിച്ചത് തൽക്കാലം വി ഡി സതീശനും ഗവർണറും ഒക്കെ മൈൻഡ് ചെയ്യാതെ വിട്ടാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം.